എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിങ്ക് സോസ് പാസ്റ്റയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച് മാറ്റിവെക്കാം. അതിനുശേഷം ഞാൻ ബീട്രൂട്ട് വേവിച്ച അതേ വെള്ളത്തിലാണ് പാസ്റ്റയും വേവിച്ചിരിക്കുന്നത്. പാസ്റ്റയ്ക്കൊരു പിങ്ക് കളർ കിട്ടാനായിട്ടാണ്. ആ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നോർമൽ വാട്ടറിൽ വേവിച്ചാലും മതിയാകും. ശേഷം പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടറിട്ട് ബട്ടറൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് മൈദയും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്ത നല്ല തണുത്ത പാലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പാലൊഴിച്ച് ലംസ് ഒന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചറിലേക്ക് അത് മിക്സ് ചെയ്തെടുക്കാം. സോസ് നല്ല ക്രീമി ടെക്സ്ചർ ആകുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചെയ്തിട്ട് ബീട്രൂട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്നത് നല്ല പ്യൂരിയാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇവിടെ വരുന്നത്. ലൈറ്റ് പിങ്ക് ആണെങ്കിൽ ബീട്രൂട്ടിൻ്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. ബീട്രൂട്ട് വേവിച്ച ആ വെള്ളത്തിൽ പാസ്റ്റ വേവിക്കണമെന്നുമില്ല. അതിനുശേഷം ഒരു സ്ലൈസ് ചീസ് ആഡ് ചെയ്യുന്നുണ്ട് നല്ല ചീസി ആയിട്ടുള്ള സോസ് കിട്ടാനായിട്ട്. ചീസും നല്ല രീതിയിൽ മെൽറ്റ് ആയതിനു ശേഷം പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്തയും പിങ്ക് സോസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പിങ്ക് സോസ് പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.